രോഗി പരിചരണം, ഹോം കെയർ, ജീവകാരുണ്യം തുടങ്ങിയ മേഖലകളിലും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തന രംഗത്തും നിസ്തുലമായ സംഭാവനകൾ നൽകി. ഏഴാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാറാക്കര സി എച്ച് സെന്ററിന്റെ ധനശേഖരണത്തിനായുള്ള നാഷണൽ കുളത്തൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വല തുടക്കമായി. അൽദാൻ കുബൂസ് സമ്മാനിക്കുന്ന വിന്നേഴ്സ് കിരീടത്തിനും മലബാർ സിൽക്സ് പുത്തലത്താണി സമ്മാനിക്കുന്ന റണ്ണേഴ്സ് കിരീടത്തിനും വേണ്ടിയുള്ള മാറാക്കര സി എസ് സെല്ലറിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അല്പസമയം കൂടെ പിന്നിടുമ്പോൾ ഈ മൈതാനത്ത് ആവേശോത്കലമായി തുടക്കം കുറിക്കുകയാണ്. ആവേശോത്കലമാകാൻ പോകുന്ന ഉദ്ഘാടന പടയോട്ടത്തിലേക്ക് ഇന്ന് ഡി പവർ ബാറ്ററി ഹൗസ് കെ ആർ എസ് സി കോഴിക്കോടും എതിരാളികൾ ഇസാ ഗ്രൂപ്പ് അൽമദീന ചെറുപ്പുളശ്ശേരിയും തമ്മിൽ മത്സരിക്കാൻ കടന്നുവരുന്നു. അൽമദീന ചെറുപ്പുളശ്ശേരിയും കെ ആർ എസ് സി കോഴിക്കോടും മൈതാനത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. സ്റ്റേഡിയത്തിന് പുറത്തുള്ള കായിക പ്രേമികൾ എത്രയും പെട്ടെന്ന് ഇന്നത്തെ മത്സരം വീക്ഷിക്കുന്നതിനാവശ്യമായ പ്രവേശന ടിക്കറ്റുകൾ കൈപ്പറ്റി. മാറാക്കര എ സി നിരപ്പിൽ സ്വന്തമായ കെട്ടിടത്തിൽ സുമനസ്സുകളായ ആളുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണത്തിനായാണ് മാറാക്കരയിലെ ആദ്യ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ചത്. അന്തരിച്ച സിനിമാ താരം മാമുക്കോയുടെ നിര്യാണത്തിൽ അല്പസമയം മൗനം ആചരിച്ച് ടൂർണമെന്റ് കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കോട്ടക്കൽ മണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. വികസനത്തിനും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ഒന്നിച്ചു നിൽക്കുന്ന നാട്ടുകാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആ കൂട്ടായ്മയുടെ പ്രവർത്തനം ഈ രംഗത്ത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരും നാളുകളിൽ നടക്കാനിരിക്കുന്ന ഈ ടൂർണമെന്റിന്റെ എല്ലാ മത്സരങ്ങളും അതിഗംഭീരമാക്കി ഈ നാടിന്റെ യാതൊരു ശുശ്രൂഷ സേവന രംഗത്ത് ഏറ്റവും വലിയ ഒരു പ്രവർത്തനം നടത്തുന്നതിന് താങ്ങും തണലുമാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഒ പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. സന്തോഷ് ട്രോഫി താരവും നാട്ടുകാരനുമായ റഹീം കല്ലൻ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ, സി എച്ച് സെന്റർ ചെയർമാൻ ഒ കെ സുബൈർ, കൺവീനർ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ, കാടാമുഴ മുസഹാജി, എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഒ കെ കുഞ്ഞുട്ടി, ബക്രഹാജി കരേക്കാട്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അബുഹാജി കാലുടി, വി കെ ഷെഫീഖ് മാസ്റ്റർ, കെ പി രമേശ് ടൂർണമെന്റ് കമ്മിറ്റി കൺവീനറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ പി ജാഫർ അലി, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ടൂർണമെന്റ് കമ്മിറ്റി ട്രഷററുമായ പി വി നാസിമുദ്ദീൻ, പി മൻസൂർ അലി മാസ്റ്റർ, വാർഡ് മെമ്പർ കെ പി അസീസ്, കോട്ടകൽ നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു, വ്യാപാരി വ്യവസായി കാടാമുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീർ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ലെനിൻ, സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ, ട്രഷറർ ഹംസ തിരുരങ്ങാടി, സെയ്തലവി കാടാമ്പുഴ, മാനു പുല്ലാട്ടിൽ, കുട്ടിപ്പ പുല്ലാട്ടിൽ, ഉബൈദ് പുല്ലാട്ടിൽ, അൽദാൻ ലബനീസ് ഗുബൂസ് എം ഡി, സിദ്ദീഖ് തയ്യിൽ, ഷുഹൈബ് മലബാർ സിൽക്സ്, പാറോളി മൊയ്തീൻ ഹാജി, സമത് പുല്ലശ്ശേരി, കുഞ്ഞു പുല്ലാട്ടിൽ, എ കെ മുസ്തഫ എന്നിവർ സംസാരിച്ചു. ബാൻഡ്വാദ്യ പ്രകടനവും കരിമരുന്ന് പ്രയോഗവും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. തിങ്ങിനിറഞ്ഞ ഗാലറിയിലെ ആവേശമായി ഉദ്ഘാടന മത്സരത്തിൽ അൽമദീന ചെർപ്പുളശ്ശേരിയും കെ ആർ എസ് കോഴിക്കോടും തമ്മിൽ മാറ്റുരച്ചു. വരുന്ന 25 ദിവസങ്ങളിലായി പ്രശസ്ത ഫുട്ബോൾ താരങ്ങൾ അണിനിരക്കുന്ന 24 പ്രമുഖ ടീമുകൾ സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷെ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്ക് എവിടെയാ ഇതിനൊക്കെ സമയം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ്. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയണ്ട. പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട്. കൂടാതെ വീറ്റ് ബ്രെഡ്, കുക്കീസ് ബിസ്ക്കറ്റ്, ബർഗർ ബൺ, സമൂൺ,
റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു. കൂടാതെ അറേബ്യൻ ഷവർമയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഉണ്ട്. അപ്പോ എങ്ങനെയാ, നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ?